മലയാളത്തിലെ ആദ്യകാല നടി ജമീല മാലിക് അന്തരിച്ചു. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും അഭിനയം പഠിച്ചിറങ്ങിയ ആദ്യ മലയാളി വനിതയാണ് ജമീല മാലിക്. 1972 പുറത്തിറങ്ങിയ ആദ്യത്തെ കഥയാണ് ചിത്രം. ആ ചിത്രം തമിഴ് സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം പാലോട് ബന്ധുവിൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. വിവരങ്ങളുമായി വി എസ് അനു ചേരുന്നു. അനു, ഈ തിരുവനന്തപുരത്ത് തന്നെ ആയിരുന്നു അവർ താമസം, എന്താണ് മറ്റു വിവരങ്ങൾ? രഞ്ജിത്, ജമീല മാലിക് ആദ്യകാല മലയാള സിനിമാ നടിയാണ്. ഏറ്റവും പ്രത്യേകത, പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സിനിമാ പഠനം പഠിച്ചിറങ്ങിയ ആദ്യത്തെ മലയാളി വനിതയാണ്. മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആ സമയത്ത് അങ്ങനെ ഒരു വനിത ഈ സിനിമ പഠിക്കാൻ പോവുക എന്നുള്ളതൊക്കെ വലിയ ഒരു സംഭവം തന്നെയായിരുന്നു. ഏതായിരുന്നാലും 1972 ആദ്യത്തെ കഥ എന്ന സിനിമ, അതിനുശേഷം റാഗിംഗ് 1973, തുടർന്നങ്ങോട്ട് ഏതാണ്ട് 20 സിനിമകളിൽ അവർ അഭിനയിച്ചിട്ടുണ്ട്. മാത്രമല്ല പിന്നെ അതിശയരാഗം, ലക്ഷ്മി തുടങ്ങി 5 തമിഴ് സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. പ്രേം നസീർ, വിൻസെന്റ്, അതിർത്തി, രാഘവൻ അടക്കമുള്ള നിരവധി ആദ്യകാല നായകന്മാരുമായി നായിക ആയിട്ട് ഇവർ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ പ്രസ്തവന കാലഘട്ടത്തിൽ വളരെയധികം യാതന അനുഭവിച്ച മകൻ അൻസർ മാലിക്കിനൊപ്പം ഒരു വാടക വീട്ടിലായിരുന്നു അവർ താമസിച്ചിരുന്നത്, ഭീമാപള്ളിയിലായിരുന്നു. എന്നാൽ ഇപ്പോൾ അന്ത്യം സംഭവിച്ചിരിക്കുന്നത് പൂന്തുറ പാലോടിലെ ബന്ധു വീട്ടിൽ വെച്ചാണ്. ഇപ്പോൾ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മോർച്ചറിയിലാണ്. ഏതായിരുന്നാലും ഉച്ചയോടുകൂടി അവിടെ മൃതദേഹം പുനർദർശനം വയ്ക്കാനുള്ള ചില നീക്കങ്ങൾ ചില രക്ഷാപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഉച്ചയോടുകൂടി ഭാരത് ഭവനിൽ മൃതദേഹം പുനർദർശനം വയ്ക്കും എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ശരി അനു, ഇടവേള.